ഇതേ നമ്മളെ മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പുരന്റെ അത്രല്ല ഉള്ളൂ. അയ്യോ ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ ആശീഷ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ പശുവേ. നീ അത് പോയിട്ട് വേണം. ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് തോര ചെയ്തിട്ട ഉരുമി. അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. എല്ലാരും നാലുപേര് കാണണം നല്ലല്ലേ. ഇരിക്കല്ലേ. ഞാൻ ആകെ വേഗാറായിരിക്കും. ഞാനും അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. നീ ആ മലപ്പുറം കത്തി ഇങ്ങോട്ടിട്ട് ഇത് മജീദേ മജീദേ ഒന്ന് ആഘോഷിക്കണ്ടേ. നോക്കല്ലേ. ആ കണ്ടോളെ അതീശ പിടിച്ചോ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല. വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാരിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. ഇങ്ങനെ അതുപോലെ കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളിയാണ് അങ്ങേക്ക്. മഞ്ചേരി മജീദിന്റെ ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീട്ടിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുറച്ച് നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്. നീ ധൈര്യമായിട്ടുണ്ടോ? നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചവനായിരിക്കും. നീ ഉറങ്ങി പിടിച്ചിരിക്കുന്ന കണ്ടാത്ത നോ മനസ്സിലാക്കുന്ന എനിക്കൊന്നും അറിയില്ല. ഓന്റെ ഉറുമിയണ്ട. അതൊന്ന് വീശിയാ മതി. 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാനപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ. എന്നിട്ട് എന്താ ചെയ്യ? ഇക്കുളത്തിലും മടങ്ങാൻ ഒറ്റ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്. വെറുതെ പോലീസും കൂട്ടോ ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷേ ഈ മൂരിക്കാണറിയൂരി അറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം മൂരി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുഖമാണ്. നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷെ. ഒന്ന് പോരാട് കള്ളച്ചക്ക. കുറെ നേരം ഇതൊന്നിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ? പടകര പങ്കുണ്ണാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേടാ ഇന്റെ ഈ മലപ്പുറം കത്തി എന്താണെന്ന് അറിയോ? അന്റെ കത്തിന്റെ അരി അടക്കം എന്താണുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? മജീദേ കാണിച്ചോടാ. ഉറങ്ങുന്ന പ്രതിയോഗി സുസുപ്തി ഉറക്കം ആഞ്ഞൊന്ന് കുത്തി
ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദരാബാദിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ നീ ചിരിക്കണ്ട. അന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്ന കൈ കൊല്ലോ. എന്നെ കൊന്നാണി ഇവനാണ് എന്റെ മോനെ കെട്ടാൻ പോണേ. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറുപോട്ടിൽ വെച്ച് തല്ലി പരിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടുന്നില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ. പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും ഒന്ന് പോവിൻ. എല്ലാവരും പോവാനല്ലോ പറഞ്ഞത്. നിങ്ങൾ ഐദ്രോ സ്ഥലം കൊണ്ട് പോവും. നല്ല മനുഷ്യൻ കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനക് മാഷ പറയണേ ഹൈദ്രോസ് പോ. മാഷെ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പൻ മാഷ്. നീ എന്നടാ മാഷായത്? നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിന്നെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താണ് പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പറയാം. പറഞ്ഞു മാഷോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല. റോട്ടി വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോഴിനെ കട്ടൂറ കുറുക്ക അപ്പോളെ. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ സക്രാത്തിന്റെ ഹാലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടാ. 5 6 7 7 8 7 8 1 2 3 4 7 8 10 ഈ കിനാവല്ലോ കണ്ടോ? പിന്നെ എന്താ ഈ പണി ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനെവിടെ അസീസ്? ഇനി ഇവിടെ മറ്റേ വന്ന ഷെയ്ത്താൻ ആര്? മൂരി. അതാ എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസ്, അസീസ്. അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരുപക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി മലത്തുനിന്നും വരും. യാതൊരു സംശയമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്, അതെന്നെ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ? ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്ന? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേടുപറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും.
നിങ്ങൾ പോയാൽ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദെ? ഞാൻ പോയി നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മനസ്സിലൊരു തോന്നല്, ആവിനൊക്കെ എന്നോട് ഇഷ്ടം ഉണ്ടാവും.